കേരളത്തിലെ ക്രൈസ്തവ പ്രേമം കർണാടകത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല. കേരളത്തിലെ സഭകളെ ബി ജെ പി അടുപ്പിച്ചത് കർണാടകത്തിൽ ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാനാണ്. എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കർണാടകത്തിലെ ക്രൈസ്തവർ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ബി ജെ പിയും സംഘപരിവാറുമാണെന്ന് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പ്രതികരിച്ചതും ബി ജെ പിക്ക് തിരിച്ചടിയാണ്. കേരളത്തിലെ ബിഷപ്പുമാരുടെയും ക്രിസംഖികളുടെയും വാദമെല്ലാം തള്ളുന്നതാണ് ബാംഗ്ലൂരു ബിഷപ്പിൻ്റെ നിലപാട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 1000-ലേറെ ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ആക്രമണങ്ങളെല്ലാം ആസൂത്രിതമായിരുന്നുവെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെയെടുത്ത കേസുകൾക്ക് പിന്നിൽ RSS, ബജരംഗ് ദൾ, വിശ്വഹിന്ദു പരിഷത്തുമാണെന്നും ആർച്ച് ബിഷപ്പ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതും ബി ജെ പിക്കെതിരെയുള്ള കുറ്റാരോപണമായി മാറി. കേരളത്തിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളുമായി അടുപ്പം സൃഷ്ടിക്കാൻ ബി ജെ പി വലിയ നീക്കങ്ങളാണ് നടത്തിയത്. ഇത് വളരെയേറെ വിവാദമുണ്ടാക്കുകയും ചെയ്തു. ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെന്ന് മാത്രമല്ല, റിവേഴ്സ് എഫക്റ്റും ഉണ്ടായി. ഇതിനിടെയാണ് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ സംഘടനകളുടെ പങ്ക് വെളിപ്പെടുത്തി ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിലെ ബിഷപ്പുമാർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ക്രൈസ്തവർ സുരക്ഷിതരാണെന്നാണ്. ആലഞ്ചേരി പരസ്യമായി നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. ബി ജെ പിയുമായി അടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന സൂചനയും നൽകി. ഇതിന് ഘടകവിരുദ്ധമാണ് ബാംഗ്ലൂർ ബിഷപ്പിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. കർണാടകയിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പാണ് ബാംഗ്ലൂർ ബിഷപ്പിൻ്റെ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ കർണാടകയിലെ ക്രൈസ്തവ പിന്തുണ ബി ജെ പിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. ഇതെല്ലാം പരിവാർ കൂട്ടത്തിന് തിരിച്ചടിയാണ്. കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്ന് തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ അവരുമായി ബന്ധമുള്ള സംഘടനകളാണെന്ന് വ്യക്തമാണ്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന അതേ സമയത്താണ് ആക്രമണങ്ങൾ വ്യാപിച്ചത്. ഇതിൽ 90% ആക്രമണങ്ങൾക്കും ഒരേ സ്വഭാവമാണ്. മതപരിവർത്തനം ആരോപിച്ച് പള്ളികളും പ്രാർത്ഥനാ യോഗം നടക്കുന്ന ഹാളുകളും തകർക്കുക, പിന്നീട് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ആക്രമണത്തിന് ഇരകളായവർക്കെതിരെ കേസെടുക്കുക, ഹിന്ദു ജാഗരൺ മഞ്ച് ഉൾപ്പെടെയുള്ള സംഘടനകളും RSSഉം ബജ്രംഗ് ദളും VHPയുമാണ് ഈ കേസുകൾക്ക് പിന്നിലെ പരാതിക്കാരെന്നും ആർച്ച് ബിഷപ്പ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി.